ഈ ജനാവലിയ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് DYFI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ്, ഒരു സംശയവും വേണ്ട. ഈ ഷാഫിപ്പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയ സാക്ഷി നിർത്തി ആവർത്തിച്ചു DYFI മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. നമസ്കാരം. CPMനെ സംബന്ധിച്ചിടത്തോളം, DYFI സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വീണു കിട്ടുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് AA റഹീം എന്ന DYFI നേതാവും MPയുമായ ഈ ഇടതുപക്ഷ പ്രവർത്തകൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലരാമപുരം MLA സച്ചിൻ ദേവും കൂടി ഒരു KSRTC ഡ്രൈവറെ ബസ്സിൽ നിന്നും പിടിച്ചിറക്കി ആക്ഷേപിക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സിൻ്റെ ഡ്രൈവറെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിൽ വെച്ച് KSRTC ബസ്സിന് കുറുകെ MLA കാറ് കൊണ്ടുവന്നിട്ട് ഇവർ ഡ്രൈവറുടെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറെ പുലഭ്യം പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുമായിരുന്നു. ഇതിനിവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് MLA വാഹനം, മേയറും MLA സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് KSRTC ബസ് സൈഡ് കൊടുത്തില്ല, അവരുടെ കാറ് മുന്നോട്ട് പോകുവാൻ വേണ്ടി KSRTC ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് വിവാദം കൊഴുക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ തങ്ങളെ ലൈംഗികമായ ചേഷ്ടകൾ കാണിച്ച് അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് തന്നെയാണ് മേയർ രാജേന്ദ്രൻ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഈ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ വെളിപ്പിക്കുന്നതിന് വേണ്ടി CPMലെ എല്ലാ നേതാക്കളും സടകുടഞ്ഞെഴുന്നേറ്റ് രംഗത്ത് വരികയുണ്ടായി. CPMന്റെ സൈബർ വിങ്ങുകൾ ഒന്നടക്കം ആര്യ രാജേന്ദ്രനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി കുമ്മായം മേടിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു. എത്ര കണ്ട് വെളുപ്പിച്ചിട്ടും ആര്യ രാജേന്ദ്രൻ അങ്ങോട്ട് വെളുക്കുന്നില്ല. അഥവാ ആര്യ രാജേന്ദ്രനും ഭർത്താവായ MLAയും കൂടി കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ മലയാളി അടക്കം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടതിലൂടെ ഇവർക്ക് മനസ്സിലായി പണി പാളിയിരിക്കുന്നു. മേയർ ആര്യയ്ക്കും തൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് MLAക്കും ഈ ഒരു ദുര്യോഗം വന്നതോടുകൂടി പണി പാളുന്നു എന്ന് മനസ്സിലാക്കിയ മേയർ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ കൈയും കാലും ഇട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ മേയറെ വെളിപ്പിക്കുവാൻ വേണ്ടി AA റഹീം അടക്കമുള്ള ആളുകൾ മാധ്യമ സമ്മേളനം വിളിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഈ മാധ്യമ സമ്മേളനത്തിൽ പലരും ആര്യയെ വെളിപ്പിക്കുവാൻ വേണ്ടി ആവത് പണിയെടുത്തു. ഇതിൽ AA റഹീമിൻ്റെ പണി ശരിക്കേറ്റു, പണി പാളി, പണി കൊണ്ടു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്തു എന്ന് തന്നെയാണ് AA റഹീം പറഞ്ഞത്. എന്നാൽ സച്ചിൻ ദേവ് MLA പറഞ്ഞത്, ഞാൻ ഒരിക്കലും KSRTC ബസ്സിൽ കയറിയിട്ടില്ല, ആ ബസ്സിൻ്റെ ഫുട്ബോർഡിൽ കയറി നിന്നുകൊണ്ട് ഡ്രൈവറോട് സംസാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് MLA വെളിവാക്കിയത്. പക്ഷേ AA റഹീം പറയുന്നു, MLA ബസ്സിൻ്റെ അകത്ത് കയറിയത് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുവാനോ തെറി പറയുവാനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് തമ്പാനൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് ബസ്സിൽ കയറിയത് എന്നാണ്. നോക്കണം, മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ MLA സച്ചിൻ ദേവും ഭാര്യ മേയറും കൂടി സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണത്താലാണ് സാഫല്യം ജംഗ്ഷന് മുമ്പിൽ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സീബ്ര ലൈനിൽ എല്ലാവിധ ട്രാഫിക് നിയമ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് KSRTC ബസ്സിന് കുറുകെ MLAയുടെ കാറ് കൊണ്ടുവന്നിട്ടത്. അതിനുശേഷമാണ് ഡ്രൈവറോട് കയർത്ത് സംസാരിച്ചതും അവരെ അസഭ്യം പറഞ്ഞതും എന്നാണ് ഡ്രൈവർ വ്യക്തമാക്കുന്നത്. ഈ MLAയാണ്, കാറിൽ വന്ന MLAയാണ് പിന്നീട് തമ്പാനൂർക്ക് ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുവാൻ വേണ്ടി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തത് എന്ന് AA റഹീം പറയുമ്പോൾ, AA റഹീം വന്നത് MLAയും ആര്യ രാജേന്ദ്രനെയും വെളുപ്പിക്കുവാൻ വേണ്ടിയാണോ അതോ അവർക്ക് വെളുപ്പിച്ച് വെളുപ്പിച്ചൊരു പണി കൊടുക്കുവാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. ഏതായാലും റഹീമിൻ്റെ പണി പാളി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ CPMലെ സമുന്നതരായ നേതാക്കളെല്ലാം ഒരു കാര്യം തീരുമാനിച്ചു. അവർ ഒരു തിട്ടൂരമിറക്കി. ഇനി ഈ വിഷയത്തിൽ MLAയെ വെളുപ്പിക്കുവാൻ വേണ്ടിയോ ആര്യ രാജേന്ദ്രൻ മേയറെ വെളുപ്പിക്കുവാൻ വേണ്ടിയോ ആരും ഒരു തരത്തിലും ഒരു പരസ്യ പ്രസ്താവനയും നടത്താൻ പാടില്ല.
ഈ വിഷയത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കിയ CPMന്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിന് പ്രധാന കാരണം ഈ AA റഹീമിന്റെ മാധ്യമ സമ്മേളനം തന്നെയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. മേയറെ വെളുപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയ AA റഹീം സംസാരിച്ചതിലൂടെ മേയർക്ക് ഇനി പൊതുജനമധ്യത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ, നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് AA റഹീം നടത്തിയത്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ഡായ അനുഭവമായി മാറിപ്പോയി മേയർക്കും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLAക്കും. ഇത് തന്നെയാണ് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ റഹീം വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറിന്റെ പ്രചരണ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഉണ്ടാക്കിയ പുകലുകളും. വടകരയിൽ യൂത്ത് അലർട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് AA റഹീം വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ MLAക്കെതിരെ ആഞ്ഞടിച്ചത്. പാലക്കാട് നിന്നും ഷാഫി പറമ്പ് MLA മത്സരിക്കുവാൻ വേണ്ടി വടകരയിലേക്ക് എത്തിയത് പാലക്കാട് മൃദുഹിന്ദുത്വം പയറ്റിയ ആ നേതാവ് വടകരയിൽ വന്ന് തീവ്രവാദ നിലപാടുകളുമായി, തീവ്രവാദ ഇസ്ലാമിക നിലപാടുകളുമായി വോട്ടിനു വേണ്ടി തെണ്ടി നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അന്ന് AA റഹീം സംസാരിച്ചത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി വിശേഷിപ്പിക്കുകയുണ്ടായി. പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറയാവുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരാൾ ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ ഷാഫി പറമ്പിൽ MLA തന്നെയാണ് എന്ന് ഞാൻ തീർത്തു പറയുന്നു, ആധികാരികമായി പറയുന്നു എന്നാണ് AA റഹീം പതിവ് ശൈലിയിൽ തന്നെ വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. അതായത് പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി പറമ്പിൽ MLA എന്നാണ് AA റഹീം തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ ജനങ്ങളോട് എടുത്തെടുത്ത് പറഞ്ഞതും അത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ MLA ആണ് എന്നാണ്. എന്നാൽ തികഞ്ഞ മതേതരവാദിയായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ MLAക്കെതിരെ AA റഹീം ഇത്തരത്തിൽ ഒരു കപട പ്രചരണം നടത്തിയത് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ ഏത് വിധേനയും ജയിപ്പിക്കുക, അവർക്ക് വോട്ട് നേടുക എന്നുള്ള ഒരു മട്ടിൽ തന്നെയായിരുന്നു. എന്ത് വിവാദം ഉണ്ടാക്കിയിട്ടാണെങ്കിലും തരക്കേടില്ല, ഏത് തരത്തിൽ ഒരു മത ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണെങ്കിലും തരക്കേടില്ല, 4 വോട്ട് ശൈലജ ടീച്ചർക്ക് പിടിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള വ്യഗ്രത കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന രീതിയിൽ AA റഹീം വിശേഷിപ്പിച്ചത്. ഇതിന് പിണറായി വിജയന്റെ കൃത്യമായ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് AA റഹീം ഇത്തരത്തിൽ പ്രസംഗിച്ചത് എന്ന് കണ്ടെത്താനാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. കാരണം 1st പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്ന നിയമസഭാംഗമായ ശൈലജ ടീച്ചർ അന്നേ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു ഒരു രാഷ്ട്രീയ കിംവദന്തികൾ ഉണ്ടായിരുന്നത്. എന്നാൽ ശൈലജ ടീച്ചറെ 1st പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കി നിർത്തുകയായിരുന്നു. പിന്നീട് 2nd പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിലും ശൈലജ ടീച്ചർ ജയിച്ചു കയറി വന്നിരുന്നെങ്കിലും ശൈലജ ടീച്ചറെ ഒരു കാരണവശാലും എവിടെയും അധികാര കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടില്ല, ഒതുക്കി വെട്ടി മാറ്റി ഒതുക്കി നിർത്തുകയായിരുന്നു. CPMന്റെ ഏക ഛത്രാധിപതി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തോടുകൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്റെ അപ്രമാദിത്വത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഏതെങ്കിലും CPMന്റെ മുതിർന്ന നേതാക്കൾ ഇനി ഒരു കാരണവശാലും CPMൽ അധികാര കേന്ദ്രങ്ങളിൽ വേണ്ട എന്നുള്ളതിനാൽ 2nd പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ഒഴികെ ബാക്കി മുതിർന്ന ഒരു സീനിയർ നേതാക്കളെയും രംഗത്തേക്ക് കൊണ്ടുവന്നില്ല, പലർക്കും ഇലക്ഷനിൽ മത്സരിക്കുവാൻ പോലും അവസരം കൊടുത്തില്ല. G സുധാകരൻ, MA ബേബി അടക്കമുള്ള ആളുകൾ, തോമസ് ഐസക്, A ബാലൻ അടക്കമുള്ള ആളുകളെയാണ് പിണറായി വിജയൻ ഇതുപോലെ വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിന്നീട് ഒരു 2nd നിര ടീമാണ് കേരളത്തിൽ ഭരണമേറ്റത്. അന്നേ മുതൽ ശൈലജ ടീച്ചർ വെട്ടിയൊതുക്കിയ പിണറായി വിജയൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിച്ചു. ഇനിയും ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു തിരിച്ചു വരവുണ്ടാവുകയാണെങ്കിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന് പിണറായി വിജയനും അറിയാം, LDFനും അറിയാം. അങ്ങനെയെങ്കിൽ തൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സീനിയർ നേതാക്കളായ, അല്ലെങ്കിൽ അടുത്ത തവണ LDFന് കേരളത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുവാൻ ഇടയുള്ള KK ശൈലജ ടീച്ചറെയും K രാധാകൃഷ്ണനെയും ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിർത്തി അവരെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ കരുക്കൾ നിരത്തിയത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി എല്ലാ കളങ്ങളും കരുക്കളും നീക്കി മുഖ്യമന്ത്രി ഗ്രൗണ്ട് ഒരുക്കുകയായിരുന്നു. ഈ ഗ്രൗണ്ട് ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് AA റഹീമിനെ വടകരയിലേക്ക് അയച്ച്
യൂത്ത് അലർട്ട് ക്യാമ്പിൽ സംസാരിക്കുവാൻ വേണ്ടി പിണറായി നിയോഗിച്ചത്. എ ഐ റഹീം തൻ്റെ യജമാനനായ പിണറായി വിജയൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവിടെ കാര്യങ്ങൾ നീക്കുകയായിരുന്നു. ഏത് വിധേനയും നാലോട്ട് നേടുവാൻ വേണ്ടി മത നിരപക്ഷതയുടെ പര്യായമായി കോൺഗ്രസ്സുകാരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ഒരേപോലെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്ന ഷാഫി പറമ്പിൽ എം എൽ എ ആണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന രീതിയിൽ എ ഐ റഹീം വിശേഷിപ്പിച്ചത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകളെ തീർച്ചയായും പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫലത്തിൽ എ ഐ റഹീമിനെ എവിടെയെല്ലാം ഇറക്കി കളിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന അനുഭവം തന്നെയാണ് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം എ ഐ റഹീമിന്റെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന പ്രയോഗം ഏത് തരത്തിൽ സി പി എമ്മിന് വിനയായി എന്നുള്ളത് കണ്ടറിയാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വടകരയിൽ യൂത്ത് അലർട്ട് ക്യാമ്പയിനിൽ എ ഐ റഹീം പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ജനാവലിയ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു, വടകരയിലെ ഈ മഹത്തായ ജനാവലിയ സാക്ഷി നിർത്തി ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിന് നൽകുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ.